നമ്മൾ രാവിലെ മുതൽ തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ ഓരോ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിവ് അവതാരകർ മാത്രമല്ല, നമുക്ക് അതിഥി അവതാരകർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഓരോ മണിക്കൂറിലും ഓരോ അവതാരകർ പ്രേക്ഷകരോട് സംവദിക്കാൻ, ഈ പൊങ്കാലയുടെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഉണ്ട്. നമുക്കൊപ്പം ഈ മണിക്കൂറിൽ നമുക്കൊപ്പം ചേരുന്നത് അൻസിബയാണ്, നടി അൻസിബ. നമുക്കൊപ്പം പൊങ്കാല വിശേഷങ്ങൾ ഈ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ, അവിടെ എല്ലാ ഭക്തജനങ്ങളും പൊങ്കാല അർപ്പിക്കുന്ന ഒരവസരത്തിൽ നമുക്കൊപ്പം അൻസിബയാണ് ചേരുന്നത്. അൻസിബ, സ്വാഗതം. ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ അതിഥി വാർത്താ അവതാരകയായി എത്തിയതിന് ഒരു തുടക്കത്തിൽ തന്നെ ഒരു നന്ദി അർപ്പിക്കുകയാണ്. ഈ സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിക്കുന്നതിന് എന്താണ് അൻസിബയുടെ പൊങ്കാല ഓർമ്മകൾ? എല്ലാവർക്കും നമസ്കാരം. എന്നെ അതിഥിയായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പൊങ്കാല എന്ന് പറയുമ്പോൾ ഏറ്റവും നമുക്ക് മനസ്സിൽ ആദ്യം വരിക, അതായത് സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ പറയണത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. അപ്പോൾ അത് ഞാനിതുവരെ ടി വിയിലൂടെ ഒക്കെ തന്നെ കണ്ടിട്ടുള്ളൂ, ഇപ്രാവശ്യം ടി വിയിലൂടെയാണ് കാണുന്നത്. അപ്പോൾ അതൊരു കാഴ്ചയ്ക്ക് എന്നെ കണ്ണിനൊരു കുളിർമയാണ്. തീർച്ചയായും സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ആറ്റുകാൽ. അക്ഷരാർത്ഥത്തിൽ അൻസിബ ഇവിടെ എത്തിയാൽ കാണാം നമുക്ക്, സ്ത്രീകൾ ഇത്രയധികം കൂട്ടമായി എത്തുന്ന മറ്റൊരു സ്ഥലം ലോകത്ത് തന്നെ ഉണ്ടാവില്ല. അത്രയധികം കൂട്ടായ്മയാണ്. നാളെയാണ് യഥാർത്ഥത്തിൽ വിമൻസ് ഡേ. അതെ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. അപ്പോൾ അതിനു മുന്നാടിയായിട്ടുള്ള ഒരു വലിയ സന്ദേശം, വലിയ കൂട്ടായ്മ, സ്ത്രീകൾ ഇത്രയധികം പേർ ഒരുമിച്ചെത്തുന്ന മറ്റൊരാഘോഷമൊന്നും തന്നെയില്ല. അൻസിബ, ഇങ്ങനെയുള്ള ഭക്തി മനസ്സിലൊക്കെ സൂക്ഷിക്കുന്ന വ്യക്തിയാണോ? ഇങ്ങനെ പൊങ്കാല പായസം അതൊക്കെ കഴിക്കുന്നത് ഇഷ്ടവും അത്തരം ആചാരങ്ങളോടൊക്കെയും ഇഷ്ടവും മറ്റുമുള്ള ആളാണോ? എനിക്ക് എല്ലാതരം ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഞാൻ എല്ലാ മത ആചാരങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സുണ്ട്. അപ്പം ഞാനും എൻ്റെ മതാചാരം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇഷ്ടമാണ്. അപ്പം എല്ലാവരിലും ഒരു നന്മയാണല്ലോ പറയുന്നത്. അപ്പം ആ നന്മ വറ്റാതെ ഇരിക്കുക എന്നുള്ളതാണ് ഈ ഓരോ ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നതും. നമ്മുടെ ഉള്ളിലുള്ള നന്മ വറ്റാതിരിക്കാനും നമ്മുടെ ഉള്ളിലുള്ള കറകളെല്ലാം കഴുകി കളയാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കിങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇഷ്ടമാണ്. തീർച്ചയായും എന്തായാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് വാർത്താ അവതാരക ആകുകയാണ്. ഇതിനു മുൻപും ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുണ്ടാകും, കലാപരമായൊക്കെയും പല മേഖലകളിൽ. ഇത്തരമൊരു അനുഭവം ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. ഞാൻ ഇതുവരെ ഞാൻ വാർത്ത വായിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് വായിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരും വീട്ടുകാരും ഒക്കെ കണ്ടിട്ട് വേണം വിലയിരുത്താൻ. ശരി, എന്തായാലും അൻസിബ വാർത്ത വായിക്കുന്നത് കാണാൻ അൻസിബയുടെ അഭിനയ രംഗങ്ങൾ ഒക്കെയും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. പക്ഷേ അൻസിബ വാർത്ത അവതരിപ്പിക്കുന്നത് കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് വ്യത്യസ്തങ്ങളായ ഒരുപാട് റിപ്പോർട്ടുകൾ അവിടെ നിന്നും ഉണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. തീർച്ചയായും. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പൊങ്കാല അർപ്പിക്കാൻ നടിമാരായ ചിപ്പിയും ജലജയും എത്തി. കഴിഞ്ഞ വർഷം വീട്ടുമുറ്റത്തായിരുന്നു പൊങ്കാല അർപ്പിച്ചതെങ്കിൽ ഇത്തവണ ക്ഷേത്രത്തിന് സമീപം പൊങ്കാല അർപ്പിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ചിപ്പി. ആതിരയുടെ റിപ്പോർട്ടിലേക്ക്. എല്ലാ വർഷവും പൊങ്കാല ഇടാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ചിപ്പി ചേച്ചി പൊങ്കാല ഇടാൻ എത്തിയോ എന്നാണ്. തീർച്ചയായിട്ടും എല്ലാ പൊങ്കാലയുടെയും നിറസാന്നിധ്യമാണ് ചിപ്പി. ചിപ്പി ഇപ്പോൾ ന്യൂസ് എയ്റ്റിനോട് കൂടി ചെയ്യണം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എല്ലാ വർഷവും എത്തുന്ന ഒരാളാണ്. എത്രാമത്തെ വർഷമാണ് എന്ന് ചോദിച്ചാൽ അത് ഓർമ്മയുണ്ടാവും. അത് ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് വർഷമായി. പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മിസ്സായിട്ടും ഉണ്ട്, വരാൻ പറ്റാതെ ഇരുന്നിട്ടും ഉണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഓർമ്മയുണ്ട്, വീട്ടിലാണ് പൊങ്കാല ഇട്ടത്. അവിടെ വന്ന് നമ്മൾ ചോദിച്ചറിഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയാണ് വീട്ടിൽ നിന്ന് മാറി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ? ഇല്ല, എല്ലാ വർഷവും നമ്മൾ ഇവിടെ ആയിരുന്നല്ലോ ഇട്ടിരുന്നത്. കാരണം രണ്ടു വർഷമാണ് ആകെ മാറി വീട്ടിലിട്ട, കഴിഞ്ഞ രണ്ടു വർഷം ആയിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു കുറച്ചുകൂടെ സന്തോഷമാണ്, ക്ഷേത്രത്തിന്റെ അടുത്ത് വരുമ്പോ. ക്ഷേത്ര ദർശനം നടത്തിയോ? പോയി രാവിലെ തന്നെ. രാവിലെ വെളുപ്പിന് പോയി. ഇപ്പൊ 10-20 വർഷത്തോളമായി പൊങ്കാലയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് 20 വർഷങ്ങൾക്ക് മുന്നേയും ഇപ്പോഴും?
തിരക്ക് നല്ല കൂടുതലുണ്ട്. എനിക്ക് പിന്നെ മീഡിയക്കാർ കുറച്ച് കൂടുതലുണ്ട്. അല്ല തിരക്കാണ്, നല്ല ഓരോ വർഷം കഴിയുമോറും ആള് ജനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയെ കാണാനുള്ള ആൾക്കാരാണ് ചുറ്റും കൂടിയിരിക്കുന്നത്. എന്താണ് ഈ പൊങ്കാലയുടെ ഭാഗമായിട്ട് പ്രേക്ഷകരോട്? എല്ലാവർക്കും എല്ലാം നല്ലതും വരട്ടെ, എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ആദ്യമായി പൊങ്കാല ഇടുന്നതിന്റെ സന്തോഷത്തിലാണ് നടി സ്വാസിക. കുടുംബത്തോടൊപ്പം തലേ ദിവസം തന്നെ നടി തലസ്ഥാനത്തെത്തിയിരുന്നു. ആറ്റുകാലമ്മയുടെ തികഞ്ഞ ഭക്തയാണ് സ്വാസിക. അമ്മേ ശരണം, ദേവീ ശരണം. നമ്മോടൊപ്പം ഇപ്പോൾ നടി സ്വാസിക ചേരുന്നുണ്ട്. സ്വാസിക ഇവിടെ അനന്ത പത്മനാഭന്റെ മണ്ണിൽ, ആറ്റുകാലമ്മയുടെ മണ്ണിൽ പൊങ്കാല ഇടാൻ വേണ്ടി എത്തിയതാണ്. നമുക്ക് സ്വാസികയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് പൊങ്കാല വിശേഷങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ. സ്വാസിക നമസ്കാരം. 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 എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? അതോടൊപ്പം തന്നെ ഇന്ന് ആറ്റുകാലമ്മയുടെ മണ്ണിൽ പൊങ്കാല ഇടാൻ തന്നെ വന്നതാണല്ലേ? അതെ അതെ, ആദ്യമായിട്ട് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് വന്നതാണ്. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇടണം, അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉള്ളപ്പോഴൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പോയി പൊങ്കാല ഇടാറുണ്ട്. പക്ഷെ അന്നൊന്നും നടന്നില്ല. ഇന്ന് വളരെ സന്തോഷവും സമാധാനപൂർവ്വമായിട്ട് പൊങ്കാല ഇടാൻ സാധിച്ചു. കാരണം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഷൂട്ടും തിരക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നോയമ്പൊക്കെ നോറ്റ് കറക്റ്റായിട്ട് വന്ന് ഞാനും അമ്മ ചിറ്റ അമ്മായിമാരെല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ വന്നു, എല്ലാം സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എപ്പോഴാ പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത്? ഇന്നൽ അതായത് ഇപ്പൊ ഓൾറെഡി അവിടെ എല്ലാവരും നമ്മുടെ കലവും അതിനാവശ്യമുള്ള കാര്യങ്ങളും അരിയും വെള്ളമൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി 10:30 സമയം, ആ സമയമാകുമ്പോഴേക്കും തിരുമേനി പറയുമ്പോൾ തിരി തെളിക്കുക, പിന്നെ സമർപ്പിക്കുക. എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മള് ഈ കോവിഡ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് വീടുകളിലൊക്കെ ആയിരുന്നു. പക്ഷെ സാസു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നതും അതിന്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതും ഇത് ആദ്യമായിട്ടാണ്. അതിനുമ്പ് നമ്മൾ TV കണ്ടിട്ടുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട്. പിന്നെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വളരെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും അന്നത്തെ ദിവസം ഒരു പൊങ്കാല ഇടാൻ വന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്രാവശ്യം അത് പൊങ്കാലയുടെ രൂപത്തിൽ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്റെ അമ്മ 3 പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. സ്വാസിക എനിക്ക് തോന്നുന്നു ആറ്റുകാലമ്മയുടെ ഒരു വലിയ ഭക്ത തന്നെയാണ് അല്ലേ? ഞാന് ഇവിടെ ട്രിവാൻഡ്രത്ത് വരുമ്പോഴൊക്കെ ആറ്റുകാല അമ്മയുടെ അടുത്ത് പോവാറുണ്ട്. ഇത്തവണ തൊഴുതു? ആ ഇത്തവണയും തൊഴുതു. ഇന്നലെ ഞങ്ങള് ഒരു ഉച്ചയ്ക്ക് പോയിട്ട് തൊഴുതു. ഇന്നലെ രാവിലെ എത്തി ബാക്കിയുള്ള എല്ലാ അമ്പലങ്ങളിലും പോയി, ആറ്റുകാല അമ്മയുടെ അടുത്തും പോയി, പിന്നെ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇനിയിപ്പോ കാത്തിരിക്കുന്നു. ഇത്തവണ പൊങ്കാല ഇടുന്നതിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? എന്തെങ്കിലും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണോ? അതായത് അങ്ങനെ ഇന്നൊരു ലക്ഷ്യം, ഇന്നൊരു ആഗ്രഹം, അങ്ങനത്തെ ഒരു രീതിയിലല്ല. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ പൊങ്കാല ഇടുകയാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം അല്ലെങ്കിൽ എല്ലാം കുറച്ച് ഭംഗിയാവട്ടെ, എല്ലാ രീതിയിലും നന്നാവട്ടെ, അങ്ങനെ ഒരു പ്രാർത്ഥന അത്രേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി. സ്വാസികയാണ് വിശേഷങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സ്വാസിക ആദ്യമായിട്ടാണ് അമ്മയുടെ മണ്ണിൽ വന്ന് പൊങ്കാല ഇടുന്നത്. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നതും എന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷത്തിലാണ് സ്വാസിക. ക്യാമറമാൻ ഹരിക്കൊപ്പം ഭവ്യ പാർവതി, ന്യൂസ് 18 തിരുവനന്തപുരം. ജനങ്ങളുടെ ആകെ നന്മ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പൊങ്കാലയാണ്. ഷാജി കലാസും ശ്രീമതി ആനിയും അങ്ങനെ ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്നു. അരുൺപാലോടൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വി വി വിനോദാണ് ഷാജി കൈലാസും ഒപ്പം തന്നെ ആനിയും ഇത്തവണ വീട്ടുവിന് മുന്നിൽ തന്നെയാണ് അവർ പൊങ്കാല അർപ്പിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ 2 കോവിഡിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പലരും വീടിന് മുറ്റത്താണ് പൊങ്കാല ഇട്ടത്. പക്ഷേ ഇത്തവണയും അത് തുടരുകയാണ്. അവർ വേണമെങ്കിൽ പുറത്തേക്ക് വന്ന് പൊങ്കാല അർപ്പിക്കാമെങ്കിലും അത് വേണ്ട, ഇത്തവണയും വീട്ടിൽ മുറ്റത്ത് മതി എന്ന തീരുമാനത്തിലായിരുന്നു അവർ. പക്ഷേ ചിപ്പി ഉൾപ്പെടെയുള്ളവർ പതിവ് പോലെ അവിടെ തെക്കേ നടയിൽ ആ ഭാഗത്ത് സ്ഥിരമായി എത്തുന്ന ഭാഗത്ത് പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുമുണ്ട്. എന്തായാലും പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ പൊങ്കാലയ്ക്ക് നമുക്ക് കാണാം. പൊങ്കാല വിശേഷങ്ങളിൽ അത് എല്ലാ കൊല്ലവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തവണയും ചിപ്പിയും മറ്റ് സ്ഥിരമായി എത്തുന്ന പല താരങ്ങളും, അതൊപ്പം തന്നെ സ്വാസിക ആദ്യമായി പൊങ്കാല ഇടുന്നതിൻ്റെ സന്തോഷവും ന്യൂസ് 18 പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്കൊപ്പം അൻസിബ തുടരുന്നുണ്ട്. അൻസിബ, പലരും അടുത്ത് പരിചയമുള്ളവരും സുഹൃത്തുക്കളും ഒക്കെയാണ് പലരും എത്തിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ പൊങ്കാല അർപ്പിക്കുന്ന പൊങ്കാല ദിവസം തിരുവനന്തപുരത്ത് വന്ന
വന്ന അനുഭവം അൻസിബയെ സംബന്ധിച്ചുണ്ടോ? ഈ വലിയ തിരക്ക്, ഇത്രയും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമൊക്കെ കണ്ട് അനുഭവിക്കുക തന്നെ മറ്റൊരു അതുതന്നെ ഒരു മറ്റൊരു അനുഭവമാണല്ലോ. എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തിരുവനന്തപുരത്ത് അതേസമയം? ഇല്ല, ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ ഞാന് ഇങ്ങനെ പൊങ്കാലയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. ടി വിയിൽ കാണുമ്പോൾ തന്നെ വലിയ അത്ഭുതമാണ്. അപ്പൊ എപ്പോഴും വിചാരിക്കും ഇത് നേരിട്ട് കാണണം എന്ന്. കാരണം ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു ഉത്സവമല്ലേ, അപ്പൊ അത് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും പറ്റുമായിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ പൊങ്കാല വിശേഷമാണ് പറയുന്നതെങ്കിൽ പോലും അൻസിബ വരുമ്പോൾ അൻസിബയുടെ സിനിമാ വിശേഷങ്ങൾ കൂടി കേൾക്കാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. അതില് പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും, ദൃശ്യം ത്രീ ഉടനെങ്ങാനും ഉണ്ടോ? ആ, ദൃശ്യം ത്രീ ഉണ്ടെന്നാണ് ആന്റണി ചേട്ടൻ അനൗൺസ് ചെയ്തത്. എനിക്ക് അതിന്റെ വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. അറിയില്ല എനിക്ക്. അറിയില്ല, ജിത്തു സാറ് ഇങ്ങനെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നതിലും മിടുക്കനാണല്ലോ. അപ്പോ അത് അവര് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കും. നമുക്കെന്തായാലും ഇപ്പൊ എനിക്കും മെസ്റ്ററിനൊന്നും എന്തായാലും അറിയില്ല. അത് എന്തായാലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഉണ്ടാവുമായിരിക്കും. അൻസിബയുടെ കരിയറിൽ തന്നെ ഏറ്റവും പ്രശംസ നേടിയ ഒരു സീനായിരുന്നു അല്ലേ, ആ ഫിക്സ് വന്ന് വീഴുന്ന ആ സീൻ? അതെ അതെ, അത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് എങ്ങനെയാ ചെയ്യുക. കാരണം അത് ക്ലൈമാക്സിലുള്ള ഒരു സീനാണ്, അപ്പൊ നന്നായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പല സിനിമകളൊക്കെ എടുത്ത് നോക്കിയപ്പോ ഇങ്ങനെ വിറയ്ക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ക്ലോസ്അപ്പ് ഷോട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ ചില ഡോക്ടേഴ്സായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചില വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഫേഷ്യൽ മസിൽസിനൊക്കെ ഇങ്ങനെ വ്യത്യാസം വരുന്നുള്ളതൊക്കെ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെ ഞാനത് ജിത്തു സാറിന് കാണിച്ചു കൊടുത്തു, ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ സാറത് കണ്ടു കഴിഞ്ഞപ്പോ മെഡിക്കലി ഉള്ള വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ സാറത് കണ്ട് ഓക്കെ ആയി, സാറ് ചെയ്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ചെയ്തത്. തീർച്ചയായും. എന്തായാലും ആ ചിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീനുകളിൽ ഒന്നായി, അൻസിബയുടെ കരിയറിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സീനായി അത് മാറുകയായിരുന്നു. അൻസിബ, നമുക്ക് ഇനിയും പൊങ്കാല വിശേഷങ്ങളിലേക്ക് പോകാം. അൻസിബ വാർത്ത വായിക്കുന്നത് കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നു, അതിലേക്ക് പോവാം. ആദ്യമായി പൊങ്കാലയിടുന്നതിന്റെ സന്തോഷത്തിലാണ് ഉമാ തോമസ് MLA. MLA ഹോസ്റ്റലിന് മുന്നിലാണ് ഉമാ തോമസ് പൊങ്കാലയിടുന്നത്. പൊങ്കാലയുടെ സമഗ്ര കവറേജുമായിട്ടാണ് ന്യൂസ് 18 ഇത്തവണ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത്. PT ഉണ്ടായിരുന്നപ്പോ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. വല്ലാത്ത തിരക്ക് നമ്മള് ചാനലിൽ കൂടി കാണുന്ന കാരണം ഭയങ്കര തിരക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വരാറില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇന്നിപ്പോ സഭയ്ക്ക് വന്നപ്പോ എനിക്ക് തോന്നി ഇവിടെ എത്രയും സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ നാടൊട്ടൊപ്പം ഇവിടെ വരുമ്പോ അത് ശരിക്കും ഒരുപാട് നന്മയുണ്ടാവുന്ന ഒരു കാര്യം.